വെൽക്കം ബാക്ക് ടു എ ആർ എസ് ട്രാവലർ. ഇന്ന് നമ്മളുള്ളത് കോഴിക്കോട് നമ്മളെ ബട്ട് റോഡിൽ, ബീച്ച് റോഡിലാണ് നമ്മളുള്ളത്. അപ്പോൾ ഇവിടെ നമ്മൾ അന്യമായി, നമ്മുടെ നാട്ടിൽ അന്യമായി കൊണ്ടിരിക്കുന്ന ഒരു പഴയ ഒരു വീടിൻ്റെ ഒരു കാഴ്ചയാണ്. ജസ്റ്റ് നമ്മൾ ആ ഒരു വീഡിയോ നിങ്ങൾക്കൊന്ന്, അവർക്കും വലിയ താല്പര്യമില്ല, കാരണം ഒരുപാട് ആളുകൾക്ക് ഇതിനൊക്കെ മുന്നേയൊക്കെ വന്നിട്ടുണ്ട് എന്ന് പറഞ്ഞത്. അപ്പോൾ എന്തായാലും നമ്മൾ അധികം വലിച്ചിട്ടില്ല, നേരെ വീഡിയോ ഒന്ന് ജസ്റ്റ് നമ്മൾ കണ്ടുനോക്കാം. അപ്പോൾ നമ്മുടെ നാട്ടിൽ അന്യമായി കൊണ്ടിരിക്കുന്ന ഓല മേഞ്ഞ വീടാണിത്. ഇപ്പോൾ ഉള്ളൊക്കെ നമുക്ക് നല്ല കണ്ടപ്പോൾ നല്ല രീതിയിലുള്ള സൗകര്യമൊക്കെ തോന്നുന്നുണ്ട്. ഇപ്പോൾ എന്തായാലും ഉള്ളിൽ നിന്നും വീടിൻ്റെ രൂപം എടുക്കാൻ അവർക്ക് താല്പര്യമില്ലെന്ന് പറഞ്ഞു. എന്തായാലും 100-300 വർഷത്തിനടുത്ത് പഴക്കമുള്ള ഒരു വീടാണിത്. ഒരു 30 വർഷം മുന്നേയൊക്കെ ഞാനും ഈ ഒരു ഓല മേഞ്ഞ വീട്ടിലായിരുന്നു ഉണ്ടായിരുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് വലിയൊരു നൊസ്റ്റാൾജിയ ഫീൽ ചെയ്തോട് കൂടിയാണ് ഈ ഒരു വീഡിയോ നമ്മൾ ചെയ്യാൻ ആഗ്രഹിച്ചത്. എന്തായാലും ഈ ഒരു സിസ്റ്റം, ഇതിപ്പോൾ ഇവിടെ ഒരുപാട് ആൾ ഇതിന് മുന്നേയൊക്കെ വീഡിയോ ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞത്. ഈ ഓലമേഞ്ഞ വീട് ഈ ഒരു മാർച്ച് മാസത്തിലാണ് പിന്നെ ഓല പുരമേയുക, അങ്ങനെ എന്തൊക്കെ പറയും, പണ്ടൊക്കെ നമ്മൾ ആ രീതിയിലാണ് പറഞ്ഞിരുന്നത്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഉള്ളിലൊക്കെ നല്ല രീതിയിൽ അത്യാവശ്യം 2 തട്ട് വീട്, സാധാരണ രീതിയിലുള്ള വീടിനുള്ള ഒരു സംവിധാനമൊക്കെയാണ്. ഇതിൻ്റെ മെയിൻ ഗുണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചൂട് കാലത്തും വലിയ രീതിയിലുള്ള ചൂടൊന്നും ഈ ഓലമേഞ്ഞ വീടിനകത്ത് ഉണ്ടാവില്ല എന്നാണ്. അപ്പോൾ നമുക്കിതിനകത്ത് വീട്ടിലൊക്കെ കയറി പോകുമ്പോൾ തല താഴ്ത്തിയിട്ട് വേണം, ഒന്ന് ഇങ്ങനെ കുനിഞ്ഞിട്ട് വേണം വീട്ടിലേക്ക് കയറി പോകാൻ. അപ്പോൾ ആ ഒരു രീതിയിലുള്ള വലിയൊരു വീട് തന്നെയാണത്. ഈ ഉത്സവമുള്ള സമയത്താണ് ഈ വീടിൻ്റെ ഓല മാറ്റി മേയുക എന്നാണ് പറഞ്ഞത്. അപ്പോൾ നിലവിൽ ഈ ഒരു കഴിഞ്ഞ ദിവസം 2 ദിവസം മുന്നെയൊക്കെ മഴ പെയ്തു, ആ സമയത്തൊക്കെ ചെറിയ രീതിയിലുള്ള ചോർച്ചകളൊക്കെ ഉണ്ടായിരുന്നു എന്നാണ്. അപ്പോൾ എന്തായാലും വളരെ, ഇപ്പോൾ ജസ്റ്റ് നമ്മൾ ഇവിടുന്ന് മാത്രം അതിൻ്റെ ഉള്ളിലൊന്നും നമുക്ക് കയറുന്നില്ല, കാരണം അവർക്കൊരു ബുദ്ധിമുട്ടായതുകൊണ്ട്. അപ്പോൾ ജസ്റ്റ് നമ്മൾ എന്തായാലും വളരെ മനോഹരമായിട്ടുള്ള നമ്മുടെ പഴയ കാലം 300 വർഷം പഴക്കമുണ്ടെന്നാണ് പറഞ്ഞത്. അപ്പോൾ ഇവിടെ ഈ ഒരു പ്രദേശത്ത് നിലവിൽ നമ്മൾ കോഴിക്കോട് ജില്ലയിൽ തന്നെ ഒരുപക്ഷെ ഓല മേഞ്ഞ വീട് നമുക്ക് കാണാൻ സാധിക്കില്ല. കേരളത്തിൽ നമ്മൾ എടുക്കുകയാണെങ്കിൽ ചിലപ്പോൾ ഒരുപക്ഷെ എണ്ണയാവിൽ തീരാവുന്ന അത്രയേ ഉണ്ടാവുള്ളൂ. എന്തായാലും വളരെ മനോഹരമായിട്ടുള്ള നമ്മളെ പഴയ കാല ഓർമ്മകളെ ഓർമ്മിപ്പിക്കുന്ന, അഴിപിറപ്പിക്കുന്ന രീതിയിലുള്ള ഒരു വീട് തന്നെയാണിത്. അപ്പോൾ അതിൻ്റെ ഒരു ചിത്രമാണ് നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നത്. ഇതൊക്കെ മഴയുടെ ആ ഒരു മാർച്ച് മാസങ്ങളിലൊക്കെ ഓല കിട്ടിയതിന് ശേഷം ഓല പുരമേയുക എന്നൊക്കെ പണ്ട് കാലത്തെ രീതിയിൽ പറയുക. അപ്പോൾ മേഞ്ഞ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു തുള്ളി വെള്ളം പോലും പിന്നീട് അകത്തേക്ക് പോവില്ല. വർഷത്തിൽ ഓരോ വർഷവും ഒരു മാർച്ച് മാസം ആ ഒരു സമയത്താണ് പുര മേയുക. ഇന്ന് പുര മേയുന്ന ആളുകൾ തന്നെ ഉണ്ടോയെന്ന് വളരെ അപൂർവമാണ്. പഴയ രീതിയിൽ നമ്മളെ ബീം എന്നൊക്കെ, നമ്മൾ ഇന്ന് പറയുന്ന ബീമില്ലേ, ആ ബീമാണ് കല്ലുകൊണ്ടുണ്ടാക്കിയ ഒരു ബീമാണ് അവിടെ നിന്ന് കാണാൻ സാധിക്കുന്നത്. മരത്തിലുള്ള കട്ടിലേക്കും അത്തരത്തിലുള്ള കാര്യങ്ങൾ ജസ്റ്റ് നമ്മൾ കണ്ടപ്പോൾ ഒന്ന് വീഡിയോ എടുത്താണ്. ജന്മത്തിൽ ഇനി കിട്ടില്ല. ഈ രീതിയിലുള്ള വീട് നമുക്കിന്ന് ഒരു കാലത്തും ഇനി വേണം ഒരു പക്ഷേ നമുക്ക് കാണാൻ സാധിക്കില്ല. ഇവിടെ വിദേശികളടക്കം ഈ വീട് കാണാൻ വേണ്ടി വന്നിട്ടുണ്ട് എന്നാണ്. അപ്പോൾ തീർച്ചയായിട്ടും വിദേശികൾക്കൊക്കെ ഒരു കൗതുകമായിട്ടുള്ള ഒരു വീട് തന്നെയാണിത്. അപ്പം അതേപോലെ സ്കൂൾ കുട്ടികൾ, അങ്ങനെ ഒരുപാട് ആളുകൾ വന്നിട്ടുണ്ടെന്നാണ്. ഒരു 300 വർഷത്തിലേറെ പഴക്കമുണ്ട്. ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് വെച്ചാൽ നമ്മളെ സാധാരണ രീതിയിലുള്ള സെൻട്രൽ എസിയും എസിയും ഒക്കെ ഇതിൻ്റെ ഒരുപാട് പിറകിൽ നിൽക്കും, കാരണം ഉള്ളിൽ അത്രയും നല്ലൊരു കൂളിംഗ് ആയിരിക്കും, ഒരു ചൂടും ഉണ്ടാവില്ല. അത് പഴയ ഒരു വീടിൻ്റെ ഒരു സിസ്റ്റമാണ്. അപ്പം നമ്മളെ നാച്ചുറലായിട്ടുള്ള ഓലയിൽ ഉണ്ടാക്കുന്ന പ്രകൃതിയോട് ഇണങ്ങിച്ചേർന്ന വീടായതുകൊണ്ട് തന്നെ ചൂടും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. അപ്പോൾ എന്തായാലും നമ്മൾ കണ്ടിട്ട് നമുക്ക് മതി വരുന്നില്ല ഈ ഒരു വീഡിയോ കണ്ടിട്ട്, ഈ ഒരു വീട് കണ്ടിട്ട്. പിന്നെ പഴയ ഒരു നൊസ്റ്റാൾജിക് ഫീലിങ്, നമ്മളും ഒരു 10-30 വർഷം മുന്നേ എൻ്റെ മുന്നേ ഉള്ള വീടും ഞങ്ങളുടെ തറവാടൊക്കെ ഓല മേഞ്ഞ വീട്ടിലായിരുന്നു. അന്ന് ഓല മേയുന്ന ദിവസമൊക്കെ ഒന്ന് സ്കൂള് ലീവാക്കിക്കൊണ്ട് ആ ഒരു പിന്നെ ജോലിയിൽ ഏർപ്പെടുക എന്നതായിരുന്നു നമ്മളെ പ്രധാനപ്പെട്ട വിനോദം. അങ്ങനെ ഓല മേയുന്ന ദിവസം നമ്മളെ സംബന്ധിച്ചിടത്തോളം വലിയൊരു സന്തോഷമുള്ള ഒരു ദിവസങ്ങളായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ജസ്റ്റ് നമ്മളൊരു നൊസ്റ്റാൾജിക് കൂടി അതുകൊണ്ട് ഒരു വീഡിയോ ജസ്റ്റ് ചെയ്താണ്. ഈ വീട് പണിയാൻ, അതായത് മാർച്ച് മാസങ്ങളിൽ ഈ വീട് ഓല, നമ്മൾ ഓല മേയുക എന്ന് പറയും, നിങ്ങളുടെ നാട്ടിൽ എന്താ പറയില്ല, ആ ഒരു ഓല മേയാൻ 2500 ഒക്കെ ആണ് കൂലി എന്ന് പറയുന്നത്. കാരണം നിലവിൽ ഇതിൻ്റെ പണിയെടുക്കുന്ന ആളുകൾ തന്നെ ഉണ്ടോ, ഇത് പണിയെടുക്കാൻ അറിയുന്ന ആളുകളുണ്ടോ എന്ന് തന്നെ സംശയമാണ്.
കാരണം ഈ അങ്ങനെ ഒരു വീട് ഇപ്പം നിലവിലില്ല. ആ ഒരു തൊഴിൽ അന്യമായിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ്. ഇത്തരത്തിലുള്ള വീടുകൾ നമ്മുടെ നാട്ടിൽ അപ്രത്യക്ഷമായി എന്ന് തന്നെ നമുക്ക് വേണമെങ്കിൽ നമുക്ക് പറയാം. അപ്പം അത്രയും വലിയൊരു കൂലിയാണ്. പിന്നെ എൻ്റെ ഇപ്പം നമ്മളിപ്പം പറഞ്ഞു നമ്മുടെ ഉമ്മയും നമ്മളെ പങ്ക ഇവരൊക്കെ പിന്നെ ഈ ഒരു വീടിൻ്റെ ഈ ഓലയൊക്കെ മേയുന്നുണ്ടായിരുന്നു. ഇന്ന് ഓല മടയുന്നത് തന്നെ എത്ര ആളുകൾക്ക് അറിയാമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വളരെ അപൂർവമാണ്. അപ്പോൾ ആ അപൂർവമായിട്ടുള്ള ഓല മടയലിൽ നിന്ന് ഈ ഓല മേയൽ അല്ലെ വീട് നിർമ്മിക്കൽ ഓലയിൽ വീട് നിർമ്മിക്കുക എന്ന് പറഞ്ഞാൽ അങ്ങേയറ്റം പിന്നെ അപൂർവമായൊരു കാഴ്ചയാണ്. അപ്പം ഈ മാർച്ച് ഏപ്രിൽ മാസങ്ങളിലായിരിക്കും ഇതിൻ്റെ വീട് ഒരേ മേയൽ. വേണമെങ്കിൽ നമ്മളൊന്ന് ആ സമയത്ത് വന്നാൽ വീഡിയോ എടുക്കാമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഇതൊരു അമ്പല ഇവരുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് ഒരു ആചാരവും ഒരു കുടുംബക്ഷേത്രമൊക്കെ ഉണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു ഭാഗവും കൂടിയായിട്ടാണ് നിലവിൽ ഈ വീട് മാറ്റി എടുക്കാത്തത് എന്നൊക്കെ പറഞ്ഞു. പിന്നെ ഇവരും സാമ്പത്തികമായിട്ട് വലിയ പുരോഗതിയൊന്നുള്ള ആളുകളല്ല. ഇതേപോലെയുള്ള വേറിട്ട കാഴ്ചകൾ നിങ്ങളുടെ മുന്നിലെത്തിക്കാൻ വേണ്ടിയിട്ട് ഈ വീഡിയോ ഒന്ന് പരമാവധി ഒന്ന് ലൈക്ക് ചെയ്ത് കമൻ്റ് ചെയ്ത് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുമെന്ന് മാത്രം പറയുന്നു. എന്തായാലും ഇതേപോലെ വീഡിയോകൾ കൗതുകകരമായ കാഴ്ചകൾ കാണാൻ ആഗ്രഹിക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. അത്തരത്തിലുള്ള ആളുകൾക്ക് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക.